ഭക്തിയോഗം അർജുനൻ പതിനൊന്നാം അധ്യായം ഭഗവാൻ ഭക്തിയിലൂടെ എൻ്റെ ഈ സ്വരൂപത്തിലേക്ക് എൻ്റെ ഈ സ്വരൂപത്തെ അറിയാൻ ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ സാധ്യമാകൂ കർമ്മം കൊണ്ടോ വേദാധ്യയനം കൊണ്ടോ ജ്ഞാനം കൊണ്ടോ തപസ്സുകൊണ്ടോ ഒന്നും സാധ്യമല്ല എന്ന് പറഞ്ഞു അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഭക്തി എന്നത് നിസാരമല്ല എന്ന് പറയുക വേദാധ്യയനവും തപസ്സും ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും വളരെ എളുപ്പമുള്ളൊരു സംഗതിയാണ് അപ്പോൾ ഭക്തി ഇതിനേക്കാളും ഒക്കെ മുകളിലാണ് അത് വിരാജിക്കുന്നത് അതിൻ്റെ സ്ഥാനം അപ്പം ഭക്തി ഒന്നുകൊണ്ട് മാത്രം എന്നെ പ്രാപിക്കാം എന്ന് പറഞ്ഞു എന്നിട്ട് ഭഗവാൻ എന്താ ആ അദ്ധ്യായത്തെ ഉപസംഹരിച്ചപ്പം അർജുനനുണ്ടായ സംശയം എങ്ങനെയാണ് അങ്ങയെ ഉപാസിക്കേണ്ടുന്നത് അല്ലെങ്കിൽ അങ്ങയെ ഉപാസിക്കുന്ന ഈ രണ്ട് വഴികളിൽ ഏതാണ് ശ്രേഷ്ഠമായിട്ടുള്ള വഴി അതിന് അർജുനൻ തന്നെ പറഞ്ഞു സഗുണമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഭാവത്തിൽ അങ്ങയെ ആരാധിക്കുന്നതാണോ അതോ നിർഗുണമായിട്ടുള്ള അവ്യക്തം അക്ഷരം അചിന്ത്യം എന്നുള്ള ഭാവമുണ്ട് അതാണോ ഏതാണ് ശ്രേയസ്കരം അതിന് ഭഗവാൻ ആദ്യം കൊടുത്ത ഉത്തരം സഗുണമായിട്ട് തന്നെ പരമമായ ശ്രദ്ധയോടുകൂടി ആർ എന്നെ ഉപാസിക്കുന്നു അവർ എൻ്റെ അഭിപ്രായത്തിൽ ശ്രേഷ്ഠന്മാർ തന്നെ എന്നതാണ് ഇവിടെയാണ് നമ്മളെല്ലാ ആരാധനാ സമ്പ്രദായങ്ങളെയും ശ്രദ്ധയോടുകൂടിയാണ് എങ്കിൽ അതൊക്കെ ശ്രേയസ്കരം തന്നെ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നതും എന്താണ് ശ്രേയസ്കരമായിട്ടുള്ളതാണ് പൂർവന്മാർ നമുക്ക് എന്താ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി അവർ തന്നിട്ടുള്ളതാണ് ഇതെല്ലാം തന്നെ എന്തൊക്കെയുണ്ടോ അതെല്ലാം അതിൽ തന്നെ പലതുമുണ്ട് ഈ കോഴി വെട്ടും അത്ര നമ്മുടെ മനസ്സിന് തൃപ്തി ചിലതൊക്കെ നമുക്ക് സ്വീകരിക്കാം ചിലതൊക്കെ ഒഴിവാക്കാം ഈ കണ്ണൂർ പ്രദേശത്തൊക്കെ പോയി കഴിഞ്ഞ് ഈ തെയ്യങ്ങനെ ഉറഞ്ഞു തുള്ളി കോഴി ഇങ്ങനെ പിടിച്ചൊരൊറ്റ കടിയാണ് ജീവനുള്ള കോഴി പച്ചക്കോഴി ഇപ്പോഴൊക്കെയാണെങ്കിൽ അത് എന്താ പനി പിടിച്ച കോഴിയാണെങ്കിൽ വളരെ ആലോചിക്കണം അല്ലേ ഈ കുട്ടികൾ ചോദിച്ചു ആച്ച കാൽപോൾ കഴിച്ചിട്ട് കോഴി അറച്ച് കഴിച്ചുകൂടെയിന്നാ കാരണം പനി അങ്ങോട്ട് മാറ്റിയാൽ പോരെ അല്ലെങ്കിൽ കോഴിക്ക് ഇത് കൊടുത്താൽ പോരെയെന്നാണ് അപ്പം ഇനിയിപ്പോൾ അതും ഉണ്ടാവില്ല തോന്നുന്നുണ്ട് നമുക്ക് തോന്നുന്നു ഈ പക്ഷികളുടെയൊക്കെ അവരുടെയും ഒരു തപസ്സിൻ്റെയൊക്കെ ഫലമായിട്ടായിരിക്കാം ഇങ്ങനെയൊക്കെ ഓരോന്ന് വരുന്നത് അപ്പം ആരാ ഇത്തരത്തിലുള്ള ചിലത് നമ്മുടെ മനസ്സിന് ഹൃദ്യമല്ലാത്തതായിരിക്കാം പക്ഷേ നമ്മൾ അതിനെ വിമർശിക്കാൻ പോകണ്ടാന്ന് പറയും ചിലതുണ്ടാവും അവർ ശ്രദ്ധയോടു കൂടി ചെയ്യുന്നതാണ് എന്തെങ്കിലും ആകട്ടെ വിട്ടേക്കു നമുക്കത് അലോസരം സൃഷ്ടിക്കുന്നുവെങ്കിൽ നമ്മൾ ആ വഴിയിൽ പോട്ടെ ചില ആളുകൾക്ക് അങ്ങനെയാണ് ചില ക്ഷേ ചില ക്ഷേത്രങ്ങളുണ്ടാവും ആ ക്ഷേത്രത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ ഉറഞ്ഞുതുള്ളലും ഇതുമൊക്കെ കാണുമ്പോൾ തന്നെ പേടിയാവും അപ്പോൾ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടുക ഭഗവാൻ പറഞ്ഞത് ആ അതിൽ ശ്രദ്ധ ശ്രദ്ധയോടുകൂടി ആരു ഉപാസിക്കുന്നു തുടർന്ന് എന്താ നിർഗുണ ഉപാസനയുടെ ലക്ഷണത്തെ ഭഗവാൻ നന്നായിട്ട് പറഞ്ഞു അവിടെ എന്തുണ്ടാവും എന്താ എന്താണ് ആദ്യം തന്നെ ഇന്ദ്രിയങ്ങളെ നിയമനം ചെയ്യലാണ് മനസ്സുൾപ്പെടെയുള്ള ഇന്ദ്രിയങ്ങളെ നിയമനം ചെയ്ത് എന്താണ് സകല ജീവജാലങ്ങളുടെയും സർവഭൂത ഹിതേയരഥനായി സർവഭൂത ഹിതേരഥനാവണമെങ്കിൽ തന്നെ എല്ലാറ്റിലും കാണണം എന്ന് പറയുക ആ വിദ്യ ഈ അദ്ധ്യായത്തിൻ്റെ പ്രധാന വിഷയമാണ് സർവഭൂത ഹിതേരഥനായിട്ട് എന്താണ് ഇന്ന് ഭഗവാൻ നിർഗുണ ബ്രഹ്മത്തിൻ്റെ ലക്ഷണം ഇവിടെ പറഞ്ഞു എന്തൊക്കെയാണ് അനിർദ്ദേശ്യം അവ്യക്തം അചിന്ത്യം കൂടസ്ഥം അചലം ധ്രുവം സർവത്രകം അക്ഷരം ഇപ്രകാരത്തിൽ അതിനെ പര്യുപാസത ഉപാസിക്കുന്നത് അപ്പൊ ഇവിടെ ഉപാസിക്കുന്നു എന്ന് പറഞ്ഞുവല്ലോ സ്വാമി അതെന്താ മനസ്സിലാവുന്നില്ലല്ലോ ഇവിടെ ഉപാസ് ഉപാ പര്യുപാസതേ എന്നുള്ളതിൽ നമ്മുടെ ഏതെങ്കിലും ഉപാസന അതിൽ വർത്തിക്കുന്നത് ഈ ഭാവത്തിൽ ഈ ഒരു അറിവിൽ വിരാജിക്കുന്നത് അല്ലെങ്കിൽ വീണ്ടും എന്തായി സഗുണമായി ഇങ്ങനെ തന്നെ മനസ്സിലാക്കാം അല്ലെങ്കിൽ ഒരു സംശയം വീണ്ടും വരും അപ്പോൾ ഇവിടെ ഉപാസന തന്നെയാണല്ലോ അവിടെ ഉപാസന അപ്പോൾ ഇത് സഗുണം തന്നെയല്ലേ അപ്പോൾ ഇവിടെ പര്യുപാസത എന്ന് പറയുമ്പം ആ ഭാവത്തിൽ ആരാണ് എന്നെ അറിയുന്നത് അവർ തേ മാം ഏവ പ്രാപ്നുവന്തി അതുകൊണ്ടാണ് ഭഗവാൻ അങ്ങനെ പറഞ്ഞത് അവർ എന്നെ തന്നെ പ്രാപിക്കുന്നു മറ്റേത് എന്നെ ഭജിക്കുകയാണ് അല്ലെങ്കിൽ സേവിക്കുന്നു ഇത് എന്നെ പ്രാപിക്കുന്നു ഞാനും അവരും തമ്മിൽ എന്ന് പറയാം അപ്പോൾ ഇത്തരത്തിലുള്ള ഉപാസന വളരെ എളുപ്പമല്ലേ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയുന്നു അല്ല എന്തുകൊണ്ടെന്നാൽ അവർക്ക് ദേഹത്തിൽ അഭിമാനം തോന്നുന്നുവെങ്കിൽ ദേഹാഭിമാനം ഇത്തരത്തിലുള്ള ഉപാസനക്ക് ക്ലേശകരമായി ഭവിക്കും ക്ലേശോധിക ക്ലേശഹാ അധിക തരഹാ ദേഷാം അവ്യക്താസക്ത ചേതസാം അവ്യക്താഹി ഹി ഗതിഹി ദുഃഖം അവാപ്യതേ അതുകൊണ്ട് അവർക്ക് ദുഃഖം ഉണ്ടാകുന്നു ദുഃഖം എന്ന് പറഞ്ഞാൽ അതിനെ എളുപ്പം പ്രാപിക്കാൻ പറ്റാത്തതായിട്ട് നിലകൊള്ളുന്നു അവ്യക്താഗതി അതിന്റെ ഗതി അവ്യക്തമാണ് എന്ന് പറഞ്ഞാൽ ഈ അവ്യക്തഗതി നിർഗുണ ഉപാസനാ മാർഗം അതിൻ്റെ മാർഗം തന്നെ അവ്യക്തമാണ് വ്യക്തമല്ല അതുകൊണ്ടാണ് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സഗുണ സഗുണത്തിൽ തന്നെ സൂക്ഷ്മമായ ചില കാര്യങ്ങളുണ്ട് അതൊക്കെ ഒരു കഴിച്ചെടുക്കൽ തന്നെ വലിയ പ്രയാസമുള്ള കാര്യമാണ് സഗുണത്തിൽ തന്നെ പിന്നെ നിർഗുണത്തിന്റെ കാര്യത്തിലോ അവ്യക്താഗതി നിർഗ നിർഗുണ ഉപാസനാ മാർഗം നിർഗുണ ഉപാസനാ മാർഗം എന്ന് പറയുന്ന പ്രയോഗം തന്നെ ശരിക്കു തെറ്റാം നിർഗുണത്തിൽ പിന്നെ ഉപാസനയൊന്നും ഇല്ല എന്നാലും ഭഗവാൻ അതിനെ തന്നെ ഒരു അതിന്റെ ആദ്യ ഭാവത്തെ പറയണം എന്താണ് ദേഹവദ്ഭിഹി ദേഹവദ്ഭിഹി എന്ന് പറഞ്ഞാൽ ദേഹം ഉള്ളതുകൊണ്ട് കൊണ്ട് സ്വാമി ദേഹത്തോ ഇതിനെ ഈ ശ്ലോകത്തെയൊക്കെ വ്യാഖ്യാനിച്ചു വെച്ചിട്ടുണ്ട് ചില എന്താ പറയാ ചില ഈ ഓരോരോ കാര്യങ്ങൾ സമർത്ഥിക്കാൻ വേണ്ടി അതിന് കൂടുതൽ സമ്മതം കിട്ടാൻ വേണ്ടി പറയുന്നു അതായത് ഭഗവാൻ തന്നെ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് ശരീരത്തോടു കൂടി ഇരിക്കെ നിർഗുണ ഉപാസന സാധ്യമല്ല എന്താണ് ദേഹവദ്ഭിഹി എന്ന് പറഞ്ഞാൽ ദേഹത്തോടു കൂടി ഇരിക്കെ നിർഗുണോപാസന ഒരിക്കലും സാധ്യമല്ല അതുകൊണ്ട് സഗുണ സഗുണോപാസനയെ സാധ്യമാകൂ എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ നിർഗുണം 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 എന്ന് പറഞ്ഞിട്ട് ഒരു ഗുണമില്ലാതിരിക്കുന്നത് ശങ്കരാചാര്യസ്വാമികൾ ആ ദോഷം തീർക്കാൻ വേണ്ടിയിട്ട് ദേഹവദ്ഭിഹി എന്നുള്ളതിന് ദേഹാഭിമാനവദ്ഭിഹി എന്ന് പറഞ്ഞിരിക്കുന്നു ദേഹാഭിമാനം ഉള്ളവന് അഹം ശരീരം എന്ന ഭാവനയുള്ളവന് കഷ്ടപ്പാട് കൂടും ദുഃഖം അവാപ്യത ഞാൻ ശരീരമാണ് എന്നറിഞ്ഞവൻ ഒരിക്കലും നിർഗുണ ഉപാസന സാധ്യമല്ല പിന്നെയോ ദേഹോ നാഹം കോഹം സോഹം ഇതാണ് ഭാവം ഇതാണ് ഭാവന അഹം ദേഹം ന പിന്നെയോ സഹ അഹം ഇതാണ് വേണ്ടത് അവിടേക്കാണ് അപ്പം നിർഗുണ ഉപാസന എന്ന് പറഞ്ഞാൽ എന്താ മനോബുദ്ധി അഹംകാര ചിത്തോത്രജിഹേ നേത്രേ നോമ ഭൂമി തേജോ വായു ചിതാനന്ദരൂപ ശിവോഹം ശിവോഹം ഇതൊക്കെ ഒരു മൂലയിൽ പോയിരുന്ന് ഉറപ്പാക്കുക അസംഗോഹം 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 പുനഃ പുനഃ സച്ചിതാനന്ദോഹം അഹമേവാഹമവ്യയ ഇത്യാദി കാര്യങ്ങളൊക്കെ പിന്നെ ഹസ്താമലകൻ്റെ സ്തോത്രം ഓർമ്മയില്ലേ ആരാണ് ഞാൻ ആരാണ് ഞാൻ ആരാണോ നീ എന്ന് ചോദിച്ചുവല്ലോ ശങ്കരാചാര്യർ മോനെ നീ ആരാ എവിടുന്ന് വരുന്നു എന്താ നിൻ്റെ പേര് ഒന്നും എനിക്ക് മനസ്സിലായില്ലല്ലോ ഇത് നമ്മുടെ ഉള്ളിലെ ആചാര്യൻ നമ്മുടെ ഉള്ളിലൊരു ശങ്കരാചാര്യരുണ്ട് ആ ഉള്ളിലെ ആചാര്യൻ ചോദിക്കണം ഈ അടുത്ത് അതായത് ഒരു മഹാത്മാവ് ഗീതയെ വ്യാഖ്യാനിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് ധൃതരാഷ്ട്രം എന്ന് പറഞ്ഞാൽ കണ്ണ് കാണാത്തവൻ എങ്ങനെയുള്ള കണ്ണ് കാണാത്തവൻ ബാഹ്യമായ പ്രജ്ഞ ഇല്ലാത്തവൻ ശരിയാണ് പക്ഷേ അന്ധപ്രജ്ഞ ഉണ്ട് എന്നാണ് ധൃതരാഷ്ട്രനെക്കുറിച്ച് ആ ആചാര്യം പറയുന്നത് എന്തുകൊണ്ടെന്നാൽ ധൃതരാഷ്ട്രയില് ചോദ്യമുണ്ടായിരുന്ന ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവ മാമക പാണ്ഡവ കിം അകുർവത സഞ്ജയ എന്ന് ചോദിച്ചുവല്ലോ അതെന്താണ് അന്വേഷണമാണ് എന്തു സംഭവിച്ചു എന്നത് ആന്തരിക ജ്ഞാനം ഇല്ലാത്തവൻ ഇല്ലാത്തവനതും ചോദിക്കില്ല എന്നാ ശരിയാണത് അപ്പം നമ്മിലെ അജ്ഞാനി നമ്മിലെ ധൃതരാഷ്ട്രം തന്നെ പുറ ഒന്ന് ചോദിക്കട്ടെ ഞാനാര് കസ്ത്വം കോഹം കുത ആയാത ഇത് ചിന്തയാ ഇതിനെ ചിന്തിക്കൂ ഹേ ഭ്രാത അല്ലയോ സഹോദര എന്നാ പക്ഷേ നമുക്ക് ശരീരം ഞാനാണ് ശരീരം ഞാനാണ് എന്നതിൽ എന്തൊക്കെ അറിയോ ശരീരം ബ്രഹ്മാണെന്ന് നമ്മുടെ അറിഞ്ഞപ്പോരേ സ്വാമി അതെ അതാണ് ഏറ്റവും നല്ലത് ആപ്യയന്തു മമാങ്കി വാക് പ്രാണശ്ചക്ഷു ശ്രോത്ര മധോബലം ഇന്ദ്രിയാണി ച സർവാണി സർവം ബ്രഹ്മോപനിഷം മാഹം ബ്രഹ്മ നിരാകുര്യം ഇതൊക്കെ പഠിച്ചിട്ട് ആളുകൾക്ക് ചിലർക്ക് കൺഫ്യൂഷനാണ് ഇതെന്താ ശാന്തി ശാന്തിമന്ത്രത്തിൽ സർവം ബ്രഹ്മ ഉപനിഷത്ത് പറഞ്ഞിട്ട് ഇപ്പം ഇവിടെ ഇങ്ങനെ പറയുന്നത് സർവം ബ്രഹ്മമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകം ശരീരം നിലനിൽക്കുന്നില്ല ഉണ്ടോ ഇല്ല ഇതിപ്പോ ശരീരത്തെ ശരീരത്തിനേൽക്കുന്ന ഹാനി അല്ലെങ്കിൽ ശരീരത്തിൽ ഞാൻ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഞാൻ പ്രപഞ്ചത്തിൽ നിന്ന് വേറിട്ട് നിൽക്കും പ്രപഞ്ചം വേറെ ഞാൻ വേറെ എൻ്റെ പ്രശ്നങ്ങളൊക്കെ എൻ്റെ എന്നെക്കുറിച്ച് ആളുകൾ പറഞ്ഞു ദേശം കാലം ഇത്യാദി ഒരുപാട് സംഗതികളുണ്ട് അതിലൊന്നും നിർഗുണ ഉപാസന എന്നത് പെടില്ല ഇതാണ് ഭഗവാൻ പറയണത് അതുകൊണ്ട് ക്ലേശ അധികതരഹ തര അതിന് ക്ലേശം കുറച്ചധികമാണ് അതുകൊണ്ട് ആരംഭത്തിന് ആരംഭത്തിൽ ഇത്തരത്തിലുള്ള കാര്യത്തിന് മുതിരേണ്ട എന്നല്ല അറിയ മനസ്സിലാക്കുക എന്താ മനസ്സിലാക്കേണ്ടത് ക്ലേശം ദേഹാഭിമാനം നിർഗുണമായ ഭഗവാന്റെ ഭാവത്തെ ഉൾക്കൊള്ളുന്നതിന് നമുക്ക് തടസ്സമാണ് അപ്പം സഗുണമായി നമുക്ക് തുടങ്ങാം ആദ്യം അതിൽ നോക്കാം എന്നിട്ട് അതിനെ ഇവിടെ അനുഭവപ്പെടുത്തണം ആദ്യം ഉള്ളിൽ തന്നെ ഉള്ളിൽ ഈശ്വരനെ അനുഭവപ്പെടുത്തിയാലേ പുറത്ത് ഈശ്വരനെ അനുഭവപ്പെടലു വേറെ എവിടെ അനുഭവപ്പെടില്ല അടുത്ത രണ്ട് ശ്ലോകങ്ങൾ ഇതിന് നമ്മളെ സഹായിക്കുന്നതാണ് സർവാണി കർമാണി മാം ഉപാസതേ मृत्युसंसारसागरात् भवामि न चिरात् पार्थावेशित चेतसा ये तु सर्वाणि कर्माणि मयि सन्यस्य मत्पराः अनन्येन एव योगेन मां ध्यायन्त उपासते േഷാം അഹം സമുദ്ധർത്ത മൃത്യു സംസാര സാഗരാത് ഭമി ന ചിരാ ഹേ പാർത്ത മൈ ആവേശിത ചേതസ അല്ലയോ അർജുന ഹേ പാർത്ത യേ സർവാണി കർമാണി മൈ സന്യസ്യ ഭഗവാൻ ഭക്തിയോഗത്തിൻ്റെ പ്രകൃതം തുടരുന്നു സർവാണി കർമാണി എല്ലാ കർമ്മങ്ങളെയും ഒന്നൊഴിയാതെ മൈ എന്നിൽ സമർപ്പിച്ച് സർവാണി കർമാണി മൈ സന്യസ്യ എങ്ങനെയാണ് ഭഗവാനിൽ കർമ്മങ്ങൾ സമർപ്പിക്കേണ്ടത് മൂന്നാം അധ്യായത്തിലും നാലാം അധ്യായത്തിലും അഞ്ചാം അധ്യായത്തിലും ഒക്കെ പറഞ്ഞതാണ് സന്യാസത്തിൽ കർമ്മസന്യാസത്തിൽ ഇല്ലേ ഓർമ്മയുണ്ടാവും എന്ന് സ്വാമി വിചാരിക്കുകയാണെങ്കിൽ സ്വാമി സ്വാമിക്ക് തെറ്റി എന്നൊന്നും സ്വാമി പറിക്കില്ല ഓർമ്മിപ്പിക്കാം അല്ലേ സ്വാമിജി പറയും എവിടെയാണോ കരചരണങ്ങൾ അവിടെ മനോബുദ്ധി ഉണ്ടായിരിക്കട്ടെ എന്ന് അതൊരു സമർപ്പണമാണ് സമർപ്പണത്തിൻ്റെ ഒരു രീതിയാണ് കരചരണങ്ങൾ ഉള്ളിടത്ത് മനോബുദ്ധികൾ ഇത് കരചരണം ഒരു സ്ഥലത്താണ് മനോബുദ്ധി വേറൊരിടത്തും അത് സമർപ്പണമില്ല അപ്പം പൂർണ്ണമായ എന്താ സമർപ്പണം എന്ന് പറഞ്ഞാൽ ഒന്ന് മനസ്സിലാക്കുക ഈശ്വരൻ ആ സർവ്വ ഈശ്വരൻ്റെ സർവവ്യാപിത്വത്തെ ഈശ്വരൻ്റെ മലയാളത്തിൽ പറയുമല്ലോ കൊയ്യ്മെന്ന് ഈശ്വരൻ്റെ ആ കൊയ്യ്മയെ അംഗീകരിക്കുക ആദ്യം എന്നിട്ട് ഉടമസ്ഥതാബോധം കൈവടിയ ഇതാണ് സമർപ്പണം ഈശ്വരനെ വയ്ക്കുക എന്നെ വിട്ടയക്കുക ഇപ്പം അങ്ങനെയല്ല ഞാനാണ് ആദ്യം പിന്നെയാണ് ഈശ്വരൻ എന്ന് പറയുക അതുകൊണ്ട് സർവാണി കർമാണി മൈ സന്യസിയ പിന്നെ ഞാനില്ല പിന്നെയോ ഭഗവാനാണുള്ളത് ഉപകരണം എന്ന് പറയും പരാഹ എന്നെ പരമമായി എന്നെ ആശ്രയിച്ചിട്ടുള്ള നമ്മൾ ഈ സ്നേഹം എന്നൊക്കെ പറയുന്നത് ഇത് മനസ്സിലാവാത്തത് കൊണ്ടാണ് ഭഗവാൻ ഈ പറയുമ്പം നമ്മൾ പറയുമല്ലോ ഈ പുരുഷന്മാരെ കുറിച്ചും സ്ത്രീകളെ സ്ത്രീകളെ സംബന്ധിക്കുന്ന രണ്ട് ഒരു അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഒരു കാര്യം പ്രധാനം ഇതാണ് അവർക്ക് ഈ സ്നേഹം പറയാൻ അറിയില്ല സ്നേഹമുണ്ട് എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് അവർ പറയില്ല ഇവർക്കാണെങ്കിൽ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കണം അവർ പറയും ഞങ്ങൾക്ക് ഉള്ളിലുണ്ട് സ്നേഹം എന്നാൽ നിങ്ങൾക്ക് എന്തൊന്നും പുറത്ത് കാണിച്ചു എന്നിട്ട് ഈ മാനേജ്മെൻ്റ് വിദഗ്ധന്മാർ പറയുന്നത് നിങ്ങൾ സ്നേഹം പുറത്ത് കാണിക്കണമെന്നാണ് പക്ഷേ അത് ബുദ്ധിമുട്ടാണെന്നാണ് സ്വാമി പറയുന്നത് കാണിക്കൊന്നും വേണ്ട എന്നാ പക്ഷെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം ഈ ടീ ടീ ടൈസ് ടീ ടൈസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരാൾ ഒരു പദവി ഉണ്ട് അല്ലേ പലതരത്തിലുള്ള ചായ രുചിച്ചു നോക്കുന്നവർ അവരുടെ നാവ് വളരെ എന്താ പറയുക സജി എന്താ സെൻസിറ്റീവായിരിക്കും അത്രയും അവർക്ക് എല്ലാം മണം കൊണ്ട് കൊണ്ടവര് ഈ ഉപ്പും ഒക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ ഈ പാചക വിദഗ്ധന്മാർ അതുപോലെയാണ് ഈ ചായ കുടിച്ച് നോക്കിയിട്ട് അവർ അങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ് അത് വെക്കുക അത് പാൽ ഒഴിച്ചിട്ടും അങ്ങനെയൊന്നുമല്ല അതുപോലെ വൈൻ ടേസ്റ്റ് ചെയ്യുന്നവരുണ്ട് ഒരാൾ ഒരാൾക്ക് ഈ വൈനിന്റെ ഏറ്റവും പ്രത്യേകത അതിൻ്റെ പഴക്കമാണത്രേ അത് മണ്ണിൻ്റെ അടിയിലൊക്കെ കുഴിച്ചിടും എത്രയോ വർഷങ്ങളൊക്കെ കുഴിച്ചു അപ്പോൾ ഒരാൾക്ക് ഒരാള് അഞ്ഞൂറ് വർഷം പഴക്കമുള്ള കുറച്ച് വൈൻ ഭയങ്കര അയാളത് കഴിച്ചു അയാൾ ഒന്നും പറഞ്ഞില്ല അപ്പോൾ ഈ സുഹൃത്ത് വിചാരിച്ചു ഇയാളെന്താ ഇതിനെ കുറിച്ച് ഒന്നും പറയാത്തത് കാരണം ഇങ്ങനെയൊരു സാധനം ഇതുവരെ ആർക്കും ഇതുവരെ ആരെങ്കിലുമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർ ആകെ മതിമറന്നൊക്കെ ഓരോന്ന് പറഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹമാണ് ഇതിനെ പറയേണ്ട ഒരാൾ അദ്ദേഹം ഇതിൻ്റെ അതോറിറ്റിയാണ് അയാളൊന്നും പറഞ്ഞില്ല പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു ഒരു രണ്ടാഴ്ച പഴക്കമുള്ള കൊടുത്തു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഗുഡ് തരക്കേടില്ല ഹൈ അതെന്താ ഇതങ്ങനെ ആദ്യത്തതിനെക്കുറിച്ച് ഒന്നും പറയാത്തത് ആദ്യത്തതിനെക്കുറിച്ചൊന്നും പറയാനില്ല അപ്പം ഇപ്പോഴുള്ള ഇതിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം എന്ന് പറയാം ഇതിനെ പ്രോത്സാഹിപ്പിക്കണം സ്നേഹത്തിൻ്റെ കാര്യത്തിലും ഇത് വേണമെങ്കിലും നമുക്ക് എടുക്കാം എന്ന് പറയും ഒരു പ്രോത്സാഹനം അപ്പം കർമ്മത്തിൽ ഇത് ഇങ്ങോട്ട് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അതിലൊന്നും പറയാനോ പ്രത്യേകിച്ച് ആ സ്നേഹമുണ്ടല്ലോ വളരെ ഇപ്പം ഒരാൾ ഭർത്താവ് കുളിക്കാൻ ബാത്റൂമിലേക്ക് കയറിയ സമയത്ത് അല്ലെങ്കിൽ കയറുന്നതിന് മുമ്പായിട്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അവിടെ എന്താ റെഡി റെഡിയാണ് ഇറങ്ങി വരുമ്പോഴേക്കും ബാക്കിയുള്ളത് എല്ലാം കിറു കിറു കൃത്യമായിട്ട് പോകുന്ന സമയത്ത് ഇവർ പ്രതീക്ഷിക്കുന്നു ഈ അമ്മ ഇദ്ദേഹം എന്തെങ്കിലുമൊക്കെ പറയണം ഗുഡ് താങ്ക്സ് എന്നൊക്കെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലും പക്ഷേ അറിയുന്നുണ്ട് നിങ്ങൾ വേണമെങ്കിൽ ഒരു ദിവസം പരീക്ഷിച്ചാൽ മതി എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെച്ചാൽ മതി അപ്പം അവർ പറയും അവരപ്പം അസ്വസ്ഥരാകും നിങ്ങളുടെ ആ സ്നേഹം ആ അത് ശ്രദ്ധ കിട്ടാത്ത സമയത്ത് അല്ലേ അപ്പം അതിൽ നിന്നത് കിട്ടുന്നുണ്ട് അപ്പം ഇവിടെ ആ ഒരു എന്താ പറയുക സമർപ്പണം ആ ഭഗവാനിലേക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഉടനെ കിട്ടും എങ്ങനെ കിട്ടും സന്തോഷമായിട്ട് സമർപ്പണത്തിന്റെ ഒറ്റ ലക്ഷണം അത് മാത്രമേ ഉള്ളൂ ആനന്ദം ചെയ്യുന്ന സമയത്ത് ആ ആനന്ദമുണ്ടോ അതിനെയാണ് മത് പരാഹ എന്നെ ആശ്രയമായിട്ട് അനന്യേന മറ്റൊന്നിനെ വിഷയമാക്കാതെ മറ്റൊന്നിനെ വിഷയം എന്ന് പറഞ്ഞാൽ ഇത് ചെയ്താൽ എന്ത് കിട്ടുന്ന ഇത് ചെയ്തിട്ട് എനിക്ക് എന്ത് കിട്ടും എന്ന ചിന്ത ഇല്ലാതെ അനന്യേന യോഗേന യോഗത്തോടെ ചേർച്ച ചേർച്ചയാണ് ലക്ഷ്യം യോഗം ഭക്തി എന്നിവിടെ പറയാം യോഗത്തെ ചേർച്ചയെ ലക്ഷ്യമാക്കിയിട്ട് മാം ധ്യായന്തഹ എന്നെ ധ്യാനിക്കുന്നവരായി ധ്യാനം എന്ന് പറഞ്ഞാൽ ഇവിടെ വർത്തമാനം തന്നെയാണ് കണ്ണടച്ചിരുന്ന് ധ്യാനിക്കുന്നതിനെല്ലാം വർത്തമാനത്തിൽ ആരാണോ എന്താ വിഹരിക്കുന്നത് ആ ആര് നിലകൊള്ളുന്നു മാം ധ്യായന്തഹ ഉപാസതേ അങ്ങനെ ഉപാസിക്കുന്നത് ഉപ സമീപേ ആസനം ഇരിക്കുക അങ്ങേയറ്റത്തെ ജാഗ്രതയോടുകൂടി ഒരു ഗ്ലാസ് ഒക്കെ ചായ കുടിക്കുന്ന സമയത്ത് അത് അത് നിങ്ങളിങ്ങനെ ചിലരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും ഒരു മുന്തിരി എടുത്തു കഴിഞ്ഞാൽ ആ മുന്തിരിയെ കുറേ നേരം നോക്കണം ചിലപ്പോൾ നിങ്ങൾക്ക് പട്ടുപിടിക്കും അങ്ങനെയല്ല പക്ഷേ അതിൻ്റെ ആ ഒരു സ്വാമിജി പറയും ഒരു പ്രാർത്ഥന ഉള്ളിലുണ്ടായിരിക്കട്ടെ എന്നാണ് എന്താണ് നിന്റെ മാധുര്യം ഞാൻ ഇതാ എടുക്കാൻ പോവുക പക്ഷേ നീ വിഷമിക്കണ്ട നീ എൻ ഇല്ലാതെയാവില്ല വാക്കായി ഞാൻ സഹചര്ക്ക് കൊടുക്കാം എന്ന് അതിനൊരു പ്രേമപൂർ എന്താ ഒരു സമീപനമാണത് ഒരു പ്രേമപൂർവ്വമായിട്ടുള്ള സമീപന നീ ഇല്ലാതെയാവില്ല പക്ഷേ നിന്നെ ഞാൻ എൻ്റെ വാക്കുകളിൽ ആവിർഭവി എന്താ വാക്കുകളിൽ ആവിഷ്കരിക്കും എന്നിട്ട് ഞാൻ എൻ്റെ സഹചരോട് എൻ്റെ ചുറ്റുള്ളവനോട് മധുരഭാഷണം നടത്തും എന്ന് പറയുന്നത് അതുകൊണ്ട് എൻ്റെ വാക്കുകളായി നീ പുറത്തേക്ക് വരുന്നു ഇത് എന്ന് പറഞ്ഞിട്ട് ഇതാണ് അതിൻ്റെ എന്താണ് ഉപാസന സമീപത്തിരിക്കൽ ഉപാസ ഉപാസതേ സമീപത്താരിരിക്കുന്നു മൈ എന്നിൽ ആവേശിതചേതസ എന്നിൽ മനസ്സ് ചേർന്നിട്ടുള്ള പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ തേഷാം അഹം ന ചിരാ തേഷാം അവർക്ക് അഹം ഞാൻ ന ചിരാത് ഒട്ടും വൈകാതെ ചിരാതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചിരാതല്ല മൺചിരാത് ചിരാ എന്ന് പറഞ്ഞാൽ ന ചിരാത് ഒട്ടും വൈകാതെ മൃത്യു സംസാര സാഗരാത് മരണമാകുന്ന സാഗരത്തിൽ നിന്ന് സമുദ്ധർത്ത ഭമി അഹം സമുദ്ധർത്ത ഭമി ഞാൻ അതിൻ്റെ സമുദ്ധാരകനായി അതിനെ ഉദ്ധരിക്കുന്നതിനായി ഞാൻ ഭവിക്കുന്നു മരണത്തിൽ നിന്ന് ഞാൻ അവനെ എന്താ കരകായിട്ടൊന്നും ഇപ്പം ഭക്തി അമൃതമാണ് ഭഗവാൻ ഈ അദ്ധ്യായത്തിൻ്റെ അവസാനം പറയുന്നതും അതാണ് അമൃതം എന്ന് തുടർന്ന് ഇത് ചെറിയൊരു അധ്യായമാണ് വളരെ വളരെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങൾ ഭക്തി യോഗത്തിലുണ്ട് നമുക്ക് നാളെ അതിനെ പരിചയപ്പെടാം വരുന്ന ദിവസത്തിൽ